ಅಡ್ವೊಕೇಟ್ ರಾಜಗೋಪಾಲ್, ಆದರಣೀಯನಾಯ ಕರ್ನಾಟಕದ ಶ್ರೀರಾಮಕೃಷ್ಣಾಶ್ರಮ ಮಠಾಧಿಪತಿ ಸದ್ಭವಾನಂದ ಸ್ವಾಮೀಜಿ, ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഗുരുവായൂർ നഗരത്തിൻ്റെ നഗരപിതാവ് ശ്രീകൃഷ്ണദാസ് ഇവിടെ വേദിയിൽ ഉപവിഷ്ടനായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വത്തിലെ കീഴിടം ശ്രീ രാമനമ്പൂതിരി നമുക്കൊക്കെ മാർഗദർശനം നൽകി. ഗുരുവായൂരിൻ്റെ ചരിത്രവും ഗുരുവായൂരിൻ്റെ ഐതിഹ്യങ്ങളും ഒക്കെ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ ജനുവേട്ടൻ, സ്വാഗതം ആശംസിച്ച ശ്രീ ഫിവി ചങ്കത്ത്, ബാലൻ വാർണാട്ട്, ഇന്നത്തെ ഈ ഉദ്ഘാടന സദസ്സിൻ്റെ കാരണഭൂത എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നിയത് ഇന്നത്തെ യോഗത്തിലെ താരം രഞ്ജിനി വിനോദാണ്. കാരണം അത്രമാത്രം ധന്യമായിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രചനകളൊക്കെ നമ്മുടെ ഭാഷയിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള രചനകളുടെ കാര്യത്തിൽ മലയാള ഭാഷ വളരെ പിന്നാക്കമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സുകാരൻ ദ ടെമ്പിൾസ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നല്ല രീതിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ആ രീതിയിലുള്ള. പക്ഷെ മലയാളത്തിൽ ആ രീതിയിലുള്ള ഒരു പരിചയപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ പുസ്തകം ഇങ്ങനെ കയ്യിലെടുത്തപ്പോഴേ എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ തോന്നിയത് കെ പി നാരായണ പിഷാരി മാഷിൻ്റെ കൂത്തമ്പലങ്ങളിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ക്ഷേത്രാചാരം ക്ഷേത്ര കലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാണ് കൂത്തമ്പലങ്ങൾ. ആ കൂത്തമ്പലങ്ങൾക്ക് അതിൻ്റെതായ ഒരു ആധ്യാത്മിക ചൈതന്യമുണ്ട്, ദൈവിക ചൈതന്യമുണ്ട്, അതോടൊപ്പം കലാപരമായിട്ടൊരു ചൈതന്യമുണ്ട്. അത് സാധാരണ രീതിയിൽ ക്ഷേത്രത്തിൽ പോയാലും, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കൂത്തമ്പലുണ്ട്, എനിക്ക് തോന്നുന്നു ആരും അത് ശ്രദ്ധിക്കാറില്ല. അവിടെയാണ് എന്നും രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, വേദമന്ത്രങ്ങൾ കൊണ്ട് ഗുരുവായൂരിന്റെ അന്തരീക്ഷത്തെ മുഴുവൻ പരിപാവനമാക്കുന്ന വേദോച്ചാരണം നടക്കുന്നത് ആ കൂത്തമ്പലത്തിൽ വെച്ചാണ്. ബ്രഹ്മസമ്മടത്തിൽ നിന്ന് എന്നും വൈദികന്മാരും ഇവിടെ എത്തും രാവിലെ വളരെ നേരത്തെ തന്നെ വേദോച്ചാരണം നടക്കുന്നുണ്ട്. പക്ഷെ ആ കൂത്തമ്പലത്തെ കുറിച്ച് നമ്മൾ ആരും അറിയില്ല. ഗുരുവായൂർ ബാക്കിയെല്ലാം വേണേ അയ്യപ്പന്റെ നട അറിയാം, ഭഗവതിയുടേത് അറിയാം, ഗണപതി അറിയാം, ഓഫീസ് ഗണപതി അറിയാം, ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പക്ഷെ കൂത്തമ്പലം നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങൾ ഭക്തരുടെയും വായനക്കാരുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് പഴയ കാലം മുതൽക്ക് തന്നെ ഒരുപാട് കവികളും എഴുത്തുകാരും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് ഭാസന്റെ നാടകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആറു നാടകങ്ങൾ മഹാഭാരതത്തെ ആസ്പദമാക്കിയാണ് രചിച്ചിട്ടുള്ളത്. എന്തിനാണ് ഭാസൻ ഇങ്ങനെ മഹാഭാരതത്തെ കുറിച്ച് മഹാഭാരതത്തിലെ ചില സന്ദർഭങ്ങൾ എടുത്തുകൊണ്ട് നാടകങ്ങൾ രചിച്ചത്? മഹാഭാരതത്തിൽ വേണ്ടത്ര മിഴിവ് കിട്ടാതെ പോയിട്ടുള്ള കഥാപാത്രങ്ങളെ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ലൈംഗ്വേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ധർമ്മമാണ് ഭാസൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചത്. ഓരോ എഴുത്തുകാരും ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടേതായ രീതിയിൽ തങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, തങ്ങൾ വായിച്ചിട്ടുള്ള ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ വേണ്ടത്ര വെളിച്ചം കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളത്. രാമായണം ഹൃദിസ്ഥമാക്കിയിട്ട രാമായണത്തിന്റെ ഓരോ ഏടുകളും അത്രയും ഹൃദിസ്ഥമാക്കിയിട്ടുള്ള കവിയാണ് കാളിദാസൻ. കാളിദാസൻ രഘുവംശം ജയിച്ചപ്പോഴും
രാമായണത്തിലെ കുറേ ഭാഗങ്ങൾ. കാരണം രഘുവംശം എന്ന് പറയുന്നത് രാമനടക്കമുള്ള ഇക്ഷ്വാകുവംശത്തിലെ രാജാക്കന്മാരുടെ ചരിതമാണല്ലോ അതിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വാൽമീകി എവിടെയൊക്കെയാണോ വേണ്ട രീതിയിൽ വിശദീകരിക്കാതെ പോയിട്ടുള്ള സന്ദർഭങ്ങൾ, അതൊക്കെ കൂടുതൽ വിശദമായിട്ട് പ്രതിപാദിക്കാനാണ് രഘുവംശത്തിൽ കാളിദാസൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് പഴയകാലത്തുള്ള നമ്മളുടെ വിജ്ഞാനത്തെ, പഴയകാലത്തുള്ള നമ്മളുടെ അറിവുകളൊക്കെ കൂടുതൽ കൂടുതൽ തെളിമയോടുകൂടി, കൂടുതൽ നല്ല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളോടുകൂടിയൊക്കെ മനസ്സിലാക്കി തരുവാൻ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾക്ക് കഴിയുന്നു. എം ടി വാസുദേവൻ നായർ രണ്ടാമണം ജയിച്ചതും ഇതേ ഇത് തന്നെയാണ്. കാരണം അർജുനനെയാണ് രാമായണ അല്ല മഹാഭാരതത്തിലെ നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏകനായകനല്ല, അങ്ങനെയുള്ള ഒരു കൃതിയല്ല മഹാഭാരതം. എങ്കിലും സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും മനസ്സിൽ നായക സ്ഥാനം ആർക്കാണ്, അർജുനനാണ് നൽകുക. പക്ഷെ അർജുനനല്ല മഹാഭാരതത്തെ മഹാഭാരതമാക്കിയത്, ആരാണ്, ഭീമനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ അല്ലെ അപ്രധാനമാക്കപ്പെട്ടതോ ആയിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ കൂടുതൽ മിഴിവോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ള ധർമ്മം എക്കാലത്തും നമ്മുടെ എഴുത്തുകാര് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തില് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ നാടാണ് കേരളം എന്ന് പറയാം. അത്രയും അധികം ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂർ പരിസരത്തും തന്നെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര ക്ഷേത്രങ്ങളുണ്ട് എന്ന്, നമ്മുടെ ശ്രദ്ധയിലൊന്നും പെടാതെ പോകുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ശ്രീ രഞ്ജിനി വിനോദ് വലിയ പ്രസിദ്ധമായിട്ട് ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്താനല്ല അവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. വേണ്ടത്ര നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഐതിഹ്യങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുവാനുള്ള ശ്രമമാണ് അവരുടെ. ആദ്യം അവര് യൂട്യൂബ് ചാനലിലൂടെ അവരുടെ ബ്ലോഗ് ഇതിലൂടെ എന്ത് ചെയ്യുന്നു, ഇത് ശരിക്കും നമ്മളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെയൊക്കെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അവയെ അവതരിപ്പിക്കുകയാണ് ആദ്യം അവര് ചെയ്തത്. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ഒരു അച്ചടിച്ച രൂപമാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് ഈ രീതിയിൽ. ഇതും രണ്ടാമത്തെ ഓഡിയോമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100 ക്ഷേത്രങ്ങളെ കുറിച്ച് അവരിതുപോലെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി അവരുടെ ബ്ലോഗിലൂടെ ഞാൻ കണ്ടത് ചിറ്റിച്ചാത്തക്കുടം ശാസ്താ ക്ഷേത്രത്തെ കുറിച്ചുള്ള അവരുടെ വിവരണമാണ്. അത് ഞാനത് ആദ്യം പ്രയാസപ്പെട്ടു, ഇംഗ്ലീഷ് ലെവലിൽ ചിറ്റിച്ചാത്തക്കുടം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയാ ഉച്ചരിക്കേണ്ടത് എന്ന് പോലും, ഇതിന്റെ ക്ഷേത്രത്തിന്റെ പേര് പോലും എങ്ങനെയാണ് എന്ന് നമ്മള് സംശയിച്ചു. പക്ഷെ പിന്നീട് അത് മലയാളത്തിലും അവർ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് ആ പൂരത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ചിറ്റിച്ചാത്തക്കുടം ശാസ്താവിന് എന്താണ് സ്ഥാനമുള്ളത് എന്നുള്ള ഇതൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു, ചുറ്റുമുള്ളതായിരിക്കുന്ന മറ്റു ക്ഷേത്രങ്ങളൊക്കെ അവിടെ ഒത്തുചേരുന്നതും ഇങ്ങനെ വളരെ രസകരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഓരോ ക്ഷേത്രത്തിലും നടത്തുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്, ആചാരങ്ങൾ എന്തൊക്കെയാണ്, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, ഉത്സവങ്ങൾ ഏത് രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഭക്തർക്ക് ഒരു അനുഭൂതി തന്നെ, ഒരു ആധ്യാത്മിക അനുഭൂതി തന്നെ പകർന്നു നൽകുവാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ രചനയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇതുപോലെ ഒരു പുസ്തകം ഇതുവരെ നമ്മുടെ ഭാഷയിൽ വന്നിട്ടില്ല. ഇതുപോലുള്ള ശ്രമങ്ങൾ, ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഇതുപോലുള്ള ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തും. എനിക്ക് തോന്നുന്നു 1000 ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ആ ക്ഷേത്രങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുവാനും നമ്മളുടെ മനസ്സിനെ വിമലീകരിക്കുന്ന ആ ഭക്തിയുടേതായിരിക്കുന്ന ഒരു ബന്ധാവിലേക്ക് ഭക്തരെ നയിക്കുവാനും ഇനിയും രഞ്ജിനി വിനോദിന് കഴിയട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഇതിനകത്ത് ഗുരുവായൂരിനെ കുറിച്ച് വന്നിട്ടുണ്ട്, കഴിഞ്ഞതിൽ വന്നിട്ടുണ്ട്, ആ ഈ ഇതിൽ ഞാൻ നോക്കിയപ്പോഴത് കണ്ടില്ല. അപ്പോ ഏതായാലും ഇതുപോലെ ഒട്ടനവധി ക്ഷേത്രങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്താനുള്ള അവരുടെ ശ്രമം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
കരികാലത്തിൽ നമ്മൾ ഉപാസനയിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് എന്നാണ് സങ്കല്പം. ആ ഉപാസനയ്ക്കുള്ള ഉപാധിയായിട്ടുള്ള ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ കൂടുതൽ ഭക്തരുടെ മനസ്സിലേക്ക് ശാന്തിയും സമാധാനവും നിറയ്ക്കുവാൻ ഇവരുടെ ഈ പ്രവർത്തനത്തിന് കഴിയുന്നുണ്ട്. ഇനിയും ഈ പ്രവർത്തന മനസ്സ്യൂതം തുടരുവാൻ രഞ്ജിനിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.